അസ്സലാമു അലൈക്കും, വെൽക്കം ടു നിജ്മാസ് കുക്കിംഗ്. ഞാൻ ഇന്നൊരു പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി പുഡിങ്ങാണ്. പിന്നെ അതിന് വേണ്ടത് 5 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. തേങ്ങാപ്പാൽ വേണം, നല്ല മുഴുത്ത തേങ്ങാപ്പാൽ. ആദ്യത്തെ പാൽ തന്നെ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 തേങ്ങൻ്റെ പാലാണ്. പിന്നെ മിൽക്ക് മെയ്ഡ് വേണം. ഇത് ഞാൻ ഹാഫ് ടിന്നോളം ഒഴിക്കുന്നുണ്ട്. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ മധുരം വേണ്ട, കാരണം ശർക്കര ഉള്ളത് കൊണ്ട് കണക്കായിട്ടൊരു പാകത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീം ഒരു 3 ടേബിൾ സ്പൂണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് മൂടി വെച്ച് ഫ്രീസറിലേക്ക് വെക്കുക. ഒരു 7 മണിക്കൂർ വെക്കുന്നുണ്ട് ഞാൻ. ചുവരി 200 ഗ്രാമാണ് ഉള്ളത്. ശർക്കര 3 പീസ് എടുത്തിരുന്നു. അത് ഞാൻ ആദ്യം മെൽട്ട് ചെയ്തെടുത്തതാണ്. ഇതൊന്നും കൂടി കട്ടിയായിട്ടുണ്ട്, ഒന്നും കൂടി മെൽട്ടാക്കിയെടുക്കും ഞാൻ. ഇനിയിപ്പോൾ ചൊവ്വേരി വേവിച്ചെടുക്കണം. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഒന്ന് ചൊവ്വേരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം വേവിച്ചെടുക്കുക. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. ഇതിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ശർക്കര ഞാൻ ഒന്നും കൂടി മെൽട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചൊവ്വേരി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കേണ്ട ആവശ്യമേ ഉള്ളൂ. തിളച്ചതിന് ശേഷം നമുക്കിത് സെറ്റാവാൻ വെക്കാം. ഇത് തിളച്ചിട്ടുണ്ട്. പുഡിൻ ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെക്കുകയാണെങ്കിൽ പുറത്ത് വെക്കാം. ഇത് പുറത്ത് വെച്ചാലും സെറ്റാവും. ഇത് ഇളനീറില്ലാണ്ട് തന്നെ ഇളനീറിൻ്റെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത റെസിപ്പിയുമായി വരാം.